നമസ്കാരം, ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. കെ എം ഷാജി എം എൽ എയെ വിജിലൻസ് ചോദ്യം ചെയ്യുന്നു. പ്ലസ് ടു കോഴക്കേസിലാണ് ചോദ്യം ചെയ്യൽ. കണ്ണൂർ വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്താണ് ചോദ്യം ചെയ്യുന്നത്. ഇന്ന് 3 മണിയോടുകൂടിയാണ് വിജിലൻസ് ഓഫീസിൽ കെ എം ഷാജി ചോദ്യം ചെയ്യലിനായി എത്തിയത്. കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അഴീക്കോട് ഹൈസ്കൂളിൽ പ്ലസ് ടു അനുവദിക്കുന്നതിന് 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. 17 പേരുടെ മൊഴി ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണ് കെ എം ഷാജിയെ വിളിപ്പിക്കുന്നത്. ഡൽഹി അതിർത്തികളിലെ കർഷക സമരങ്ങളിൽ ആശങ്കയറിയിച്ച സുപ്രീംകോടതി സമരങ്ങളിൽ കോവിഡ് മാനദണ്ഡം പാലിക്കുന്നുണ്ടോ എന്നും സമരം രോഗവ്യാപനത്തിന് കാരണമാകുന്നോ എന്നും സുപ്രീംകോടതി ചോദിച്ചു. നിസാമുദ്ദീനിൽ ഉണ്ടായ സ്ഥിതി ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. അതേസമയം മാനദണ്ഡങ്ങൾ പാലിച്ചല്ല കർഷക സമരമെന്ന് കേന്ദ്ര സർക്കാർ മറുപടി നൽകി. ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിനായി സർക്കാർ സ്വീകരിച്ച നടപടികളിൽ കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി റിപ്പോർട്ട് തേടി. കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകി ഡൽഹി അതിർത്തികളിൽ കർഷകരുടെ കൂറ്റൻ ട്രാക്ടർ റാലി. 500,000-ൽ അധികം ട്രാക്ടറുകൾ റാലിയിൽ പങ്കെടുത്തെന്ന കർഷക സംഘടനകൾ അവകാശപ്പെട്ടു. കേന്ദ്ര സർക്കാർ അനുവദിച്ച ബുറാഡയിലെ മൈതാനത്ത് സമരം ചെയ്യുന്ന കർഷകർക്ക് ട്രാക്ടർ പുറത്തിറക്കാൻ പോലീസ് അനുമതി നൽകിയില്ല. അതേസമയം കർഷക പ്രക്ഷോഭം 43-ാം ദിവസവും തുടരുകയാണ്. 14-ാം കേരള നിയമസഭയുടെ 22-ാം സമ്മേളനം നാളെ തുടങ്ങും. നാളെ നയപ്രഖ്യാപന പ്രസംഗം നടക്കും. ഈ മാസം 15-ാണ് കേരള ബജറ്റ്. സ്പീക്കറെ നീക്കണമെന്ന പ്രതിപക്ഷ നോട്ടീസിന് മേൽ യുക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. നോട്ടീസ് ചട്ടപ്രകാരമാണ് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കാമെന്നായിരുന്നു സ്പീക്കറുടെ പ്രതികരണം. സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ അയ്യപ്പന് കസ്റ്റംസ് വീണ്ടും നോട്ടീസ് അയച്ചു. അയ്യപ്പന്റെ വീട്ടുവിലാസത്തിലാണ് ഇത്തവണ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട ഇത് 3-ാം തവണയാണ് അയ്യപ്പന് കസ്റ്റംസ് നോട്ടീസ് നൽകുന്നത്. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് 2 വർഷത്തെ വിലക്കേർപ്പെടുത്തിയ സംസ്ഥാന സർക്കാർ നടപടിക്കുള്ള സ്റ്റേ 4 ആഴ്ചത്തേക്ക് കൂടി ഹൈക്കോടതി നീട്ടി. കേസ് 3 ഫെബ്രുവരി വീണ്ടും പരിഗണിക്കും. തങ്ങളെ കേൾക്കാതെയാണ് സർക്കാരിന്റെ തീരുമാനമെന്ന പി ഡബ്ല്യു സിയുടെ വാദം അംഗീകരിച്ചാണ് സർക്കാർ നടപടി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് നടത്തിയ പരിശോധനയിലാണ് സുരേന്ദ്രന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് സുരേന്ദ്രനെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേന്ദ്ര നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് സുരേന്ദ്രൻ ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് തിരിച്ചെത്തിയത്. കേരളമടക്കം 3 സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ. കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾക്ക് വീഴ്ച പാടില്ലെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. രാജ്യത്ത് വൈകാതെ വാക്സിൻ വിതരണം ആരംഭിക്കും. 3-ാം ഘട്ട ഡ്രൈറണ്ണിനും രാജ്യം സജ്ജമായി. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിദിന കോവിഡ് കേസുകൾ വർദ്ധിച്ച കേരളം, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾ പോരായ്മകൾ ഉടൻ പരിഹരിക്കണം. കൂടാതെ പ്രതിരോധ നടപടികൾ ശക്തമാക്കണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. മുന്നണി വിടുന്നതുമായി ബന്ധപ്പെട്ട എൻസിപി സംസ്ഥാന ഘടകത്തിൽ ഭിന്നത തുടരവേ ശരത് പവാർ കേരളത്തിലേക്ക്. സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചർച്ച നടത്തും. അഭിപ്രായ ഐക്യമുണ്ടാക്കിയതിനു ശേഷം മുംബൈയിൽ പവാർ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും. 2 ആഴ്ചയ്ക്കകം കൊച്ചിയിലെത്തി സംസ്ഥാന നേതാക്കളുമായി പവാർ കൂടിക്കാഴ്ച നടത്തും. പ്രഫുൽ പട്ടേലും ഒപ്പമുണ്ടാകുമെന്നാണ് അറിയിച്ചത്. കേരള സർവകലാശാല സ്പോട്ട് അഡ്മിഷൻ നിർത്തിവച്ചു. കോവിഡ് മാനദണ്ഡം പാലിക്കാതെ ആളുകൾ തടിച്ചുകൂടിയതിനാലാണ് നടപടി. പുതിയ തീയതി പിന്നീട് അറിയിക്കാമെന്ന് കേരള സർവകലാശാല അറിയിച്ചു. ബിഎ, ബിഎസ്സി, ബികോം കോഴ്സുകളിലേക്കായിരുന്നു കേരള സർവകലാശാലയുടെ സ്പോട്ട് അഡ്മിഷൻ. പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾ ഒഴികെയുള്ളവരെ ഒരേ ദിവസം വിളിച്ചതോടെയാണ് കാര്യങ്ങൾ വഷളായത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. നാളെ ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ഇടുക്കിയിലും പത്തനംതിട്ടയിലും, തിങ്കളാഴ്ച പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്.